ഹലോ, പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു കോമ്പോസയിലാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോമ്പോസയിൽ ചെയ്തിട്ട് ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തിരി പേര് ഇപ്പോഴും നമുക്ക് തിങ്കളാഴ്ച ഇനിയും ഓർഡേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ട, അതായത് പുതിയ പുതിയത് ഓരോ ദിവസങ്ങളിലും ഒത്തിരി പേർ ആ വീഡിയോ കാണുകയും എൻക്വയറീസ് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ ഒരുവിധപ്പെട്ട പേർക്കെല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ഒരു വീക്ക് തന്നെ ഇന്ന് നമുക്ക് അയക്കാനുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ടതിന് ശേഷം വേണം എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി പെട്ടെന്നായിരിക്കും എല്ലാം പറഞ്ഞു പോണേ, പക്ഷേ എങ്കിലും കുറച്ച് നല്ല കളക്ഷൻസ് കോംബോ ആക്കിയിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാക്സിമം അയച്ചു തരാൻ ശ്രമിക്കും. പിന്നീട് വരുന്ന വീക്ക് നമുക്ക് അറിയാലോ കണ്ടിന്യൂസ് അവധിയാണ്, ഗുഡ് ഫ്രൈഡേയും അങ്ങനെയായിട്ട് ഈസ്റ്റർ ഒക്കെ ആയിട്ട് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് DTDC കൊറിയർ സർവീസ് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം വരുന്ന ഓർഡേഴ്സുകൾ, ഇന്ന് വരുന്ന ഓർഡേഴ്സുകളായിരിക്കും നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഓർഡറുകൾ നമ്മൾ ചെയ്യുന്നത് April 10 തിങ്കളാഴ്ചയായിട്ടായിരിക്കും നമ്മൾ ചെയ്യട്ടെ. കാരണം അത്രയും ഒഴിവുള്ള ദിവസങ്ങൾ പ്ലാന്റ് അയച്ചാൽ പ്ലാന്റ് കംപ്ലയിൻറ്റും പ്രശ്നങ്ങളൊക്കെ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെയായിരിക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. ഓരോ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ തരാം. നമ്പർ, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്യുക. കോളുകളിൽ പരമാവധി കോളുകൾ ഒഴിവാക്കുക. മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് കോംബോ അഗ്ലോണിമയുടെ തന്നെ കോംബോയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബേബി പിങ്ക് അഗ്ലോണിമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ കോംബോയ്ക്ക് എല്ലാത്തിനും നമുക്ക് കിട്ടിയ റെസ്പോൺസിന് എല്ലാ കസ്റ്റമേഴ്സിനോടും ഒത്തിരി താങ്ക്സ്. കാരണം ഒത്തിരി പേര് ഓർഡേഴ്സ് തന്നു, നമുക്ക് ഇന്നും പ്ലാന്റുകൾ അയക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ സൂപ്പർ വൈറ്റിൻ്റെ ഒരു തൈയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അതുപോലെ തന്നെ ബേബി പിങ്ക് അഗ്ലോണിമയുടെ തൈയാണ്. തൈകളുടെ സൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ദൂരെ നിന്നും സൈഡിൽ നിന്നൊക്കെ കാണിച്ചു തരുന്നത്. ഒരു ഫോട്ടോയിലൂടെ നമുക്ക് കാണിച്ച് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് വീഡിയോ ഇട്ട് തന്നെ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ തരാട്ടോ. കണ്ടോ ബേബി പിങ്ക് എന്ന് വെച്ചാൽ നല്ല ഒരു ലൈറ്റ് റോസ് കളറാണ് ഈ ഒരു അഗ്ലോണിമ. ചിലതിൽ ഇതിപ്പോൾ 3 ചെറിയ ചെറിയ തൈകൾ പൊട്ടിമുളച്ച് വന്നിരിക്കുന്ന ഒരു കടയിൽ നിന്ന് തന്നെ തൈകൾ പൊട്ടിമുളച്ച് വന്നിരിക്കുന്ന കേട്ടോ. സൂപ്പർ വൈറ്റ് ഒറ്റ തൈയാണ്. അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് 420 പ്ലസ് CC ആണ്. രണ്ടും നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റയറായിട്ടുള്ള തന്നെ ഒരു കളക്ഷനാണ് കേട്ടോ. കളക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കോംബോയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സൂപ്പർ വൈറ്റ് ഏകദേശം എല്ലാം ഈ ഒരു സൈസൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. സിംഗിൾ പ്ലാന്റുകൾ തന്നെയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള. പക്ഷേ ബേബി പിങ്ക് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ എന്നൊക്കെ ഉണ്ടാവും. ഈ ഇരിക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ചിലത് ഇതാ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും, ഇത്തിരി ഹൈറ്റ് കൂടിയതായിരിക്കും. ചിലത് ഹൈറ്റ് കുറഞ്ഞതായിരിക്കും. ചിലതിലിതാ ഇതുപോലെ 3 ഷൂട്ടുകൾ ഉണ്ടാവാം. ചിലതിൽ ഒറ്റ ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നവർക്ക് കണക്കാക്കിയിട്ട് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കും. എല്ലാം ഒരു കൃത്യമായിട്ടൊരു ഒറ്റ സൈസല്ല, എങ്കിലും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ച ഒരു വലിപ്പത്തിലുള്ളതാണ്. ചിലതിൽ 1, 2, 3 തൈകളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കോംബോയ്ക്ക് നമുക്ക് വരുന്ന റേറ്റ്, അതായത് നമ്മുടെ ഈ ഒരു സൂപ്പർ വൈറ്റിൻ്റെയും ബേബി പിങ്കിൻ്റെയും കോംബോയ്ക്ക് വരുന്ന റേറ്റ് 420 രൂപ പ്ലസ് CC ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ. ഇനി അടുത്ത കോംബോ അലോക്കേഷ്യ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അലോക്കേഷ്യ ഡ്രാഗൺ സ്കെയിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് വെൽവെറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലാക്ക് വെൽവെറ്റ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ആ ഒരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഡ്രാഗൺ സ്കെയിൽ ഒത്തിരി ആവശ്യക്കാർ പിന്നെയും വരുന്നതുകൊണ്ടിട്ട് ഡ്രാഗൺ സ്കെയിൽ ഇപ്രാവശ്യവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി തന്നെയായിട്ട് ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലീഫാണ് ഇതിനെ. കണ്ടോ നല്ല ഭംഗിയുള്ള ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് അലോക്കേഷ്യ ഡ്രാഗൺ സ്കെയിലിൻ്റെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള തൈയാണ് ഈ കോംബോയിൽ ആദ്യത്തെ നമ്മുടെ പ്ലാന്റ്. നല്ല അത്യാവശ്യം ഹെൽത്തിയാണ്. ചിലതിൽ 2 തൈകൾ പൊട്ടിയിട്ടുണ്ട്. ചിലത് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. തൈകൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റും കൂടിയിട്ടാണ്. ഇത് നമ്മുടെ അലോക്കേഷ്യ ബാംബിനോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ചെറിയ ചെറിയ ലീഫായിരിക്കും, ഒരു മിനിയേച്ചർ ഫോമാറ്റാണ് ഇതിൻ്റെ ശരിക്കും. കണ്ടോ ചെറിയ ചെറിയ ലീഫായിട്ട് നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ രണ്ട് കോംബോക്കും കൂടി നമുക്ക് വരുന്നത് 560 പ്ലസ് CC 560 പ്ലസ് CC ആണ്. ഈ രണ്ട് വെറൈറ്റി, അതായത് അലോക്കേഷ്യ ഡ്രാഗൺ സ്കെയിലും മറ്റേത് അലോക്കേഷ്യ ബാംബിനോ കൂടി ചേർന്ന് വരുന്ന ഈ വെറൈറ്റിക്ക് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈകൾ പൊട്ടിമുളച്ച് വരുമ്പോൾ നമ്മൾ വേറൊരു പോട്ടിംഗ് മിക്സിലോട്ടൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തൈകൾ വരുന്നതായിരിക്കും. അതുമാത്രമല്ല ഒത്തിരി വെള്ളം തന്നെ കൂടുതൽ കൊടുക്കാതിരിക്കുക, അങ്ങനെ കൊടുത്താൽ പ്ലാന്റ് ചീത്തയായി പോവും. അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ നമ്മുടെ കോംബോ മണി പ്ലാന്റിൻ്റെ കോംബോയാണ്. മണി പ്ലാന്റ് എല്ലാ പ്ലാന്റ് ലവേഴ്സിനും
ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ കളക്ഷൻസ് എത്ര കിട്ടിയാലും നമ്മുടെ ഗാർഡൻ്റെ ഭംഗി കൂടുകയുള്ളൂ. അപ്പോൾ അതിനെ ഒരു മൂന്ന് വെറൈറ്റി എന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എൻജോയ് പോത്തോസ് ആണ്. എൻജോയ് പോത്തോസിൻ്റെ ഇത്രയും ബുഷി ആയിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് സെയിലിന് വെക്കുന്നത്. ഫസ്റ്റ് പ്ലാന്റ് ഇതിൻ്റെ ചെറിയ ലീഫും പോത്തോസുകളിൽ ഏറ്റവും ചെറിയ ലീഫും അതുപോലെ തന്നെ ഒരു വെരിഗേഷനും കൊണ്ട് നല്ല ഭംഗിയാണ് എൻജോയ് പോത്തോസ്. ഇത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ്. ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതൽ വരുന്ന വെയിൽ കിട്ടുന്ന അനുസരിച്ചിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് യെല്ലോ ഷെയ്ഡ് കൂടുതൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നിയോൺ പോത്തോസ്. ഇത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. അപ്പൊ ഈ മൂന്ന് ഇത്രയും ബുഷി ആയിട്ടുള്ള പോട്ടുകൾക്ക് കൂടി വരുന്നത് 420 രൂപ പ്ലസ് സിസി, 420 പ്ലസ് സിസിയാണ് വരുന്നത്. ഇത്രയും ബുഷി ആയിട്ടുള്ള പോട്ടുകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒറ്റ സ്റ്റെം മാത്രം കട്ടിങ്ങുകൾക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറാമിക് പോട്ടിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് മണി പ്ലാന്റിൻ്റെ ഈ ഒരു കോംബോ. ഇതിൻ്റെ റേറ്റ് 420 പ്ലസ് സിസി ആയി വരുന്നത് കേട്ടോ. കണ്ടോ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിലതിനൊക്കെ വള്ളി പോലെ ഇങ്ങനെ വീശി തുടങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി നമുക്ക് കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നാലാണ്, ഈ സ്നേക്ക് പ്ലാന്റ് ഒത്തിരി കളക്ഷൻ വെറൈറ്റീസ് ഉള്ളത് കാരണം കൊണ്ടുവന്നാലാണ്. കസ്റ്റമേഴ്സിനെല്ലാം ഓൾമോസ്റ്റ് ഇപ്പോൾ സാധാ വെറൈറ്റീസുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് പുതിയത് കൊണ്ടുവന്നാലല്ലോ വെറൈറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ടാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ കോംബോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാല് വെറൈറ്റീസാണ്. നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള വെറൈറ്റീസാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ലീഫ്. നല്ല ഡാർക്ക് ലീഫും അതിൻ്റെ സൈഡിലൂടെ യെല്ലോ ബോർഡറുമാണ് വന്നിരിക്കുന്നത്. ഇത്തിരി കൊണ്ട് നല്ല എന്താ ബ്രോഡ് ആവട്ടെ അതിൻ്റെ ലീഫ്. അതുമാത്രം അതിൻ്റെ കട ഇതിപ്പോൾ ഒരു സിംഗിൾ പ്ലാന്റ് ആണ്. ചിലതിനൊക്കെ കടയുന്ന ഒന്ന് രണ്ട് ഷൂട്ടുകളൊക്കെ പൊട്ടിയ തൈകളും അവൈലബിൾ ആണ്. അതും ഈ കോംബോയിൽ ഇങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയാൽ കൊടുക്കുന്നത്. അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ആ ഒരു ഇതുപോലെ നമുക്ക് ആദ്യമാദ്യം വരുന്നവർക്കാണെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കും. പിന്നെ അടുത്തത് നമ്മുടെ ഇത് ഗോൾഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ്. ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യെല്ലോ ഷെയ്ഡാണ് കൂടുതൽ നടുക്കൂടി കണ്ടത്. ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീൻ പോയിട്ടുണ്ടാവും. അത് ഗോൾഡ് ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആട്ടോ. മിക്കാഡോ എന്നാണ് സ്നേക്ക് പ്ലാന്റ് മിക്കാഡോ. വളരെ പെട്ടെന്ന് ബുഷിയാവും. ഇപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ മിനിമം ഒരു അഞ്ച് പ്ലാന്റുകളുള്ള ഒരു പോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ബുഷിയാവുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ്. ഈ വെറൈറ്റിയുടെ പേര് സ്നേക്ക് പ്ലാന്റ് മിക്കാഡോ എന്നാണ്. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ലില്ലി പുട്ടിൻ്റെ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് തൈകളുണ്ട് കേട്ടോ. ചിലതിൽ മൂന്ന് തൈയുണ്ട്, ചിലതിൽ ഒറ്റ പ്ലാന്റ് ആണെങ്കിൽ നല്ല വലിയ പ്ലാന്റാണ്. അപ്പോൾ ഈ നാല് പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ വെറൈറ്റിക്ക് ഈ ഒരു കോംബോയ്ക്ക് നമുക്ക് വരുന്ന റേറ്റ് 620 പ്ലസ് സിസിക്കാണ് നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും തരുന്നതും. ഇനി അടുത്തത് നമ്മുടെ ഇൻഡോർ പ്ലാന്റായ സി പ്ലാന്റിൻ്റെ കോംബോയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോംബോ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് കൊടുത്തു. കുറേ ഇപ്പോൾ ചോദിച്ച പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ്. സി പ്ലാന്റിൻ്റെ ഡഫ് വെറൈറ്റി, സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റി, അതുപോലെ തന്നെ സി പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റീസ് ആണ്. മൂന്നിൻ്റെയും സൈസ് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു സൈസ് കോംബോ, അതായത് ഈ മൂന്ന് സി പ്ലാന്റ് ചേർന്ന കോംബോ നമ്മൾ കൊടുക്കുന്നത് 500 പ്ലസ് സി സിക്കാട്ടോ കൊടുക്കുന്നത്. ഡഫിൻ്റെ സൈസ് ഇതായിരിക്കും. നോർമൽ ബ്ലാക്ക് സിസി ഉണ്ടോ, വലിയ രണ്ട് തൈകളാണെങ്കിൽ അതിൻ്റെ വശത്ത് നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. നോർമൽ സിസിക്ക് ഒത്തിരി ഷൂട്ടുകളുണ്ട്. അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള ഇതേ പൊട്ടുകൾ തന്നെയായിരിക്കും നമ്മൾ തരാം. ഈ കോംബോയ്ക്ക് വരുന്നത് 500 പ്ലസ് സി ആണ്. അപ്പോൾ ഇത്രയും കോംബോസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അഞ്ച് കോംബോസുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് കോംബോ എഗ്ലോൺമേഡ സൂപ്പർ വെയ്റ്റും ബേബി പിങ്ക് കൂടി ചേർന്ന് വരുന്ന കോംബോയ്ക്ക് വരുന്നത് 420 പ്ലസ് സിസി ആണ്. നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന നാല് വെറൈറ്റീസ് ചേർന്ന് വരുന്ന സ്നേക്ക് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് 620 പ്ലസ് സിസി ആയി വരുന്നത്. ഇനി അടുത്ത നമ്മുടെ സി പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് മൂന്ന് സി പ്ലാന്റ് ചേർന്ന് വരുന്ന ബ്ലാക്ക് സി ഡഫ് സി നോർമൽ സി വരുന്നത് 500 പ്ലസ് സി ആണ് വരുന്നത്. ഇനി നമ്മുടെ പോത്തോസ് മണി പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീസ് എൻജോയ് പോത്തോസ്, മാർബിൾ പോത്തോസ്, നിയോൺ പോത്തോസിന് ചേർന്ന് വരുന്ന മൂന്ന് ബുഷി പോട്ടിന് വരുന്ന കോംബോയ്ക്ക് വരുന്നത് 420 പ്ലസ് സി ആണ്. ഇനി നമ്മുടെ അലോക്കേഷ്യയുടെ വെറൈറ്റി, അതായത് ഡ്രാഗൺ സ്കെയിൽ അലോക്കേഷ്യയും അലോക്കേഷ്യ ബാംബിനോടെയും കൂടി കൂടി വരുന്ന ഈ കോംബോയ്ക്ക് വരുന്നത് 560 പ്ലസ് സി ആണ്. അപ്പോൾ ഈ അഞ്ച് കോംബോയാണ് ഉള്ളത്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്കായിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതിലേക്ക് മെസ്സേജസ് ചെയ്യുക, സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരാം.
നമ്മളെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും. ജി പേ ആണ് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കും. ആദ്യം ആദ്യം വരുന്നവർക്ക് കണക്കാക്കിയിട്ട് നമ്മൾ തിങ്കളാഴ്ച പ്ലാന്റുകൾ അയച്ചു കൊടുക്കും. അതിനുശേഷം വരുന്ന ഓർഡേഴ്സുകളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന April 10th മുതലായിരിക്കും ബാക്കി വരുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു.